നിങ്ങളിപ്പോൾ നിലത്ത് കിടക്കുകയാണ്. നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും ഇപ്പോൾ റിലാക്സ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അറിയാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതായത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഒഴുകി നടക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഭൂമിയിൽ തന്നെയാണ്, അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു ഭാഗത്തുമല്ല. ഇവിടെ നിന്നും നിങ്ങൾ താഴേക്ക് നോക്കുമ്പോഴാണ് ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാകുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമല്ല, ആ ശരീരത്തിൽ നിന്നും വേർപെട്ട് നിങ്ങൾ വെളിയിലേക്ക് പോയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ ഏതറ്റത്തേക്ക് നിങ്ങൾക്ക് പ്രകാശത്തേക്കാൾ തീവ്രമായ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിചിത്രമായിട്ടുള്ള പ്രതിഭാസങ്ങളെയെല്ലാം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു വിചിത്രമായ പ്രതിഭാസത്തെക്കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംവദിക്കാൻ പോകുന്നത് ആസ്ട്രൽ പ്രൊജക്ഷനെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ള നിരവധി ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ്. ഡോക്ടർ ചാൾസ് സ്റ്റാർട്ട് ലോകപ്രശസ്തനായ സൈക്കോളജിസ്റ്റും പാരാസൈക്കോളജിസ്റ്റുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ പുസ്തകമാണ് ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ് എ ബുക്ക് ഓഫ് റീഡിങ്സ്. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ഡോക്ടർ ടാട്ട് ആസ്ട്രൽ പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമറിയിക്കുന്ന ഒരു പരീക്ഷണം ഇപ്രകാരമാണ്. മങ്ങിയ പ്രകാശം മാത്രമുള്ള ഒരു ഇരുണ്ട മുറി. ആ ഇരുണ്ട മുറിയിൽ നിരവധി കിടക്കകളുണ്ട്. ഓരോ കിടക്കയിലും വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ അദ്ദേഹം കിടത്തി. അതിനുശേഷം അവരുടെ ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് അദ്ദേഹം ഘടിപ്പിക്കുകയുണ്ടായി. ആ ഹെഡ്സെറ്റിൻ്റെ സഹായത്താൽ അവർക്ക് വെളിയിൽ നടക്കുന്ന ഒരു ശബ്ദവും കേൾക്കാൻ സാധിക്കുന്നതല്ല. പാർട്ടിസിപ്പൻസിൻ്റെ ബയോഫീഡ്ബാക്ക് ലഭ്യമാകാനായി വേറെയും ചില ഇൻസ്ട്രുമെൻറ്റുകളും അദ്ദേഹം ഘടിപ്പിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും അവരുടെ ഹൃദയമിടിപ്പ്, തൊക്കിൻ്റെ കണ്ടക്റ്റൻസ് തുടങ്ങിയവയാണ് അദ്ദേഹം വിലയിരുത്തുക. അതും റിയൽ ടൈമിൽ തന്നെ. ഓരോ പാർട്ടിസിപ്പൻസിൻ്റെയും ബയോഫീഡ്ബാക്കുകൾ അദ്ദേഹം കൃത്യമായി കുറിച്ചു വെച്ചു. അതിനുശേഷമാണ് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടം തുടങ്ങുന്നത്. ഇത്തവണ മങ്ങിയ വെളിച്ചമുള്ള ഒരു മുറിയിലല്ല അവരെ കിടത്തുന്നത്, മറിച്ച് വലിയൊരു ടാങ്കിലാണ്. ആ ടാങ്കിൽ പൂർണ്ണമായിട്ടും ഇരുട്ടാണ്. അതിന് പുറമേ ധാരാളം ജലവും നിറച്ചിട്ടുണ്ട്. അതും സാധാരണ ജലമല്ല അവിടെ അടങ്ങിയിരിക്കുന്നത്. എപ്സൻ സാൾട്ട് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റിയും വളരെ കൂടുതലായിരിക്കും. ആ ജലത്തിൽ മനുഷ്യർ കിടക്കുകയാണെങ്കിൽ അവർ മുങ്ങിപ്പോകുന്നതല്ല, മുകൾ ഒഴുകി നടക്കുന്നതാണ്. ഇളം ചൂടുള്ള വെള്ളത്തിൽ വളരെയധികം ഉയർന്ന അളവിലുള്ള എപ്സം സാൾട്ട് കൂടി വരികയാണെങ്കിൽ അതൊരു സെൻസറി ഡെപ്രിവേഷൻ എൻവയോൺമെൻ്റായി മാറുന്നതാണ്. അതായത്, അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യന് ഒരു രീതിയിലുള്ള സെൻസും ലഭിക്കുന്നതല്ല. തൊക്കുകൊണ്ട് ഒന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഒരു തരത്തിലുള്ള മണവും ലഭ്യമാകുന്നില്ല. കാഴ്ചകൾ കാണാനും ഒന്നും കേൾക്കാനും സാധിക്കുന്നില്ല. പാർട്ടിസിപ്പൻസിനെ എല്ലാം കൃത്യമായി ടാങ്കുകളിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും ബയോഫീഡ്ബാക്കുകൾ ശേഖരിക്കാൻ തുടങ്ങി. മുമ്പ് കാണിച്ചതിനേക്കാൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഫീഡ്ബാക്കാണ് അദ്ദേഹത്തിന് ഇത്തവണ ലഭ്യമായിരിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയമിടിപ്പിൻ്റെ താളം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിനു പുറമേ തലച്ചോറുകൾ സൃഷ്ടിക്കുന്ന ബ്രെയിൻ വേവുകൾ, അതും ഡീപ്പ് റിലാക്സേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ചെവിയിൽ ഘടിപ്പിച്ചിരുന്ന ഹെഡ്ഫോണുകളുടെ സഹായത്താൽ ഒരു പ്രത്യേക തരത്തിലെ ട്യൂൺ അവരെ കേൾപ്പിക്കുകയുണ്ടായി. ഇത് എന്തിനു വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റ് ആണെന്നും ഇതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നും ആ പാർട്ടിസിപ്പൻസിന് അറിയില്ലായിരുന്നു. ഈ എക്സ്പെരിമെൻറ്റിന് ശേഷം അദ്ദേഹം ഓരോ പാർട്ടിസിപ്പൻസിനെയും സെപ്പറേറ്റായി കണ്ട് ഇൻ്റർവ്യൂ നടത്തി. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഒരൊറ്റ കാര്യമാണ്, അവരുടെ ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായിട്ടും ഇല്ലാതെയായി. അവർ ശരീരത്തിലാണെന്നുള്ള തോന്നൽ പോലും അവർക്കില്ലായിരുന്നു. അവർ ശരിക്കും സഞ്ചരിക്കുകയായിരുന്നു, പ്രപഞ്ചത്തിലൂടെയുള്ള സഞ്ചാരം. ഭാരം എന്തെന്നറിയാതെ പറന്നുകൊണ്ടുള്ള അതിതീവ്രമായ വേഗതയിലുള്ള സഞ്ചാരം. എവിടേക്ക് പോകണമെന്ന് അവർ തന്നെ ചിന്തിച്ചാൽ മതിയാകും, അവർക്ക് ആ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. തലച്ചോറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പരീക്ഷണം നടപ്പിലാക്കിയത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു അവയവമാണ് തലച്ചോറ്. അതിൻ്റെ പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോഴും സാധ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെടുത്തി നിരവധി ശാസ്ത്ര പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് നമുക്കറിയുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. 3000 വർഷമെന്നും 5000 വർഷമെന്നും ഒക്കെ ചില രേഖകളിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള പേരൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് ഇതുതന്നെയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ മെറ്റാഫിസിക്സുമായി ബന്ധപ്പെടുത്തി ഇതിൽ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്.
പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടത്തിലാണെന്ന് മാത്രം. ആ കാലഘട്ടത്തിൽ ടാറ്റിൻ്റെ ഈ പരീക്ഷണങ്ങളൊക്കെ വളരെയധികം സുപ്രധാനമായിരുന്നു. അതിൻ്റെ കാരണം അതിനു മുമ്പൊന്നും ഇത്തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ കോൺഷ്യസ് മൈൻഡുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടില്ല എന്നതാണ്. പക്ഷേ ആ കാലഘട്ടം മുതൽ തന്നെ ഗവേഷകർ രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളും ആസ്ട്രൽ പ്രൊജക്ഷനെ നിരാകരിക്കുമ്പോൾ ഒരു ചെറിയ ഭാഗം ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ റിസർച്ച് ഫലങ്ങളുടെ വാലിഡിറ്റിയാണ്. ആ വാലിഡിറ്റി ഉറപ്പിക്കാൻ സാധ്യമാകുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളുടെ വാലിഡിറ്റി ഉറപ്പുവരുത്തുന്നത് അത്രയധികം എളുപ്പമുള്ള കാര്യവുമല്ല. ഏകദേശം ഡോക്ടർ ടാറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടത്തിയിരുന്ന മറ്റൊരു ഗവേഷകനാണ് ഡോക്ടർ റോബർട്ട് മൺട്രോ. ഡോക്ടർ ടാറ്റ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയത് 1960-കളിലാണെങ്കിൽ ഡോക്ടർ റോബർട്ട് മൺട്രോ 1950-കൾക്കും 1990-കൾക്കും ഇടയിലുള്ള കാലഘട്ടങ്ങളിലായിരുന്നു. അതെ, അദ്ദേഹം വളരെയധികം നീണ്ട കാലഘട്ടങ്ങളിലാണ് ഈ പരീക്ഷണങ്ങൾ നടപ്പിലാക്കിയത്. മൺട്രോ പ്രധാനമായിട്ടും ശബ്ദങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണങ്ങളാണ് നടപ്പിലാക്കിയത്. അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെഡ്ഫോണാണ് ഉപയോഗിച്ചത്. ആ ഹെഡ്ഫോണിൻ്റെ സഹായത്താൽ ഒരു ചെവിയിൽ ഒരു തരത്തിലുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കും, മറുചെവിയിൽ കേൾക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ശബ്ദമാണ്. വ്യത്യസ്തമെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും വ്യത്യസ്തമല്ല, ഫ്രീക്വൻസിയിൽ മാത്രമാണ് ചെറിയൊരു വ്യതിയാനമുള്ളത്. ഒരു ചെവിയിൽ കേൾക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ട്യൂണാണ്. ആ ട്യൂണിൻ്റെ ഫ്രീക്വൻസിയിൽ ചെറിയൊരു വ്യതിയാനം വരുത്തിയിട്ടാണ് മറുചെവിയിൽ കേൾക്കാൻ സാധിക്കുന്നത്. രണ്ട് ശബ്ദങ്ങൾ കൂടി കൂടിച്ചേരുമ്പോൾ തലച്ചോറ് വ്യത്യസ്തമായിട്ടുള്ള മൂന്നാമത്തെ ഒരു ശബ്ദമായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. തലച്ചോറ് കേൾക്കുന്ന മൂന്നാമത്തെ ട്യൂണിനെ ബൈന്യൂറൽ ബീറ്റ് എന്ന് പറയുന്നു. ഈ ബീറ്റിൻ്റെ സഹായത്താൽ ഒരു വ്യക്തിക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള പരീക്ഷണം അദ്ദേഹം ഏകദേശം 40 വർഷത്തോളമാണ് നടപ്പിലാക്കിയത്. അദ്ദേഹം ഈ പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് ഗേറ്റ് വേ പ്രോഗ്രാം എന്ന ഒരു പേര് കൂടി നൽകുകയുണ്ടായി. നിരവധി ആളുകളാണ് ഈ കാലഘട്ടങ്ങളിൽ ഗേറ്റ് വേ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഒരു വ്യക്തി ബൈനുറൽ ട്യൂൺ കേട്ടു എന്ന് കരുതി അദ്ദേഹം ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ കടന്നു പോകണമെന്നില്ല. അതിനു മുന്നോടിയായി നിരവധി ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആദ്യം നടപ്പിലാക്കിയതും അതുതന്നെയാണ്. നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങൾക്ക് ശേഷം മാത്രമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ നടപ്പിലാക്കുക. അദ്ദേഹത്തിൻ്റെ പരീക്ഷണം ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു. കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുമുണ്ട്. പക്ഷേ ചില ഗവേഷകർ പറയുന്നത് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ്. പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നല്ല, ചില എക്സ്പെരിമെൻറ്റുകൾ മാത്രം റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു ഗവേഷകന് അത് വീണ്ടും ആവർത്തിക്കാൻ സാധ്യമാകുന്നില്ല. അതുതന്നെയാണ് ഇത് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ചുരുക്കത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ ശാസ്ത്രീയമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള നിരവധി പരീക്ഷണങ്ങൾ ഈ മേഖലയിൽ നടത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഫലങ്ങൾ റിപ്പോർട്ടുകളായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് ശാസ്ത്രീയമാകണമെന്ന് നിർബന്ധമില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത് ശാസ്ത്രീയമായി ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടില്ല. കാരണം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വാലിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കോൺഷ്യസ് മൈൻഡുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടങ്ങളിൽ നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലങ്ങൾ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ വാലിഡേഷനിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചില ഗവേഷകർ പറയുന്നത് ഇത് ലൂസിഡ് ഡ്രീം തന്നെയാണെന്നാണ്. അതായത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണാൻ സാധിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്നു, നമുക്ക് ഭൂമിയിൽ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളെല്ലാം സ്വപ്നത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ലൂസിഡ് ഡ്രീം. ലൂസിഡ് ഡ്രീം എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രേതര വിഷയങ്ങളായിരിക്കും അതിൽ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക.